നമസ്കാരം കേരളത്തിന് ഒരു ഗവർണറുണ്ട് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന രാജ്ഭവൻ്റെ സുഖ ശീതളിമയിൽ മയങ്ങിക്കഴിയുന്ന അധികാരങ്ങൾ പ്രയോഗിക്കാൻ മടിക്കുന്ന ഗവർണർമാരെ മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ പക്ഷെ പലപ്പോഴും സർക്കാരിനെ തിരുത്താനും സർക്കാരിൻ്റെ തെറ്റുകളെ പൊതുജന സമക്ഷം തുറന്നുകാട്ടാനും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കഴിയുന്നു സർവകലാശാലകളിൽ സർക്കാർ നടത്തുന്ന അനധികൃത രാഷ്ട്രീയ നിയമനങ്ങൾ ഗവർണർ നേരത്തെ തുറന്നുകാട്ടിയത് സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഒരു ഗവർണർമാരും ഇത്തരമൊരു പ്രതിഷേധം പ്രകടിപ്പിച്ച് കാണില്ല സംസ്ഥാന ഭരണത്തിൽ അസഹനീയമായ സ്വജനപക്ഷപാതവും അഴിമതിയുമുണ്ട് എന്നതാണ് സത്യത്തിൽ ഗവർണറെ അസ്വസ്ഥനാക്കുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന പ്രചാരണത്തിൽ തെറ്റിദ്ധരിച്ചാകും ഗവർണർ ഒരുപക്ഷേ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ നടക്കുന്നത് അടുത്തറിയുമ്പോൾ ഉണ്ടാകുന്ന രോക്ഷം ഗവർണർ പ്രകടിപ്പിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ ശുപാർശയെ തീർത്തും നാണം കെട്ട രീതിയിലാണ് പിണറായി സർക്കാർ അട്ടിമറിച്ചത് കേവല രാഷ്ട്രീയം ഭരണഘടനാ സ്ഥാപനങ്ങളോടല്ല വേണ്ടു എന്ന് ഗവർണർ നിലപാടെടുത്തു ഒപ്പം സർവകലാശാലകളിൽ എൽ ഡി എഫ് സർക്കാർ കാട്ടുന്ന സകല താന്തോനിത്തരങ്ങളും അദ്ദേഹം വലിച്ചു പുറത്തിട്ടു സർക്കാരിന് ഉത്തരമുട്ടി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് നേടിയതിനു ശേഷമാണ് ചാൻസലർ എന്ന പദവി ഗവർണർ ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും മാധ്യമ പ്രവർത്തകനുമായ ഹരി എസ് കർത്തയെ ഗവർണർ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് പിണറായി വിജയന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ആർ എസ് എസ്സുകാരെ ഭരണകാര്യങ്ങളുടെ ഏഴയലത്ത് അടുപ്പിക്കാൻ പണ്ടേ പിണറായിക്ക് പേടിയാണ് ഉത്തരവിറക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രം കർത്തയുടെ നിയമന ഉത്തരവ് സർക്കാർ ഇറക്കി പക്ഷേ അതോടൊപ്പം പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ കൊണ്ട് ഗവർണർക്ക് ഒരു ഉപദേശം അയച്ചു ഇങ്ങനെ സജീവ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ രാജ്ഭവനിൽ ജോലിക്ക് വയ്ക്കരുത് എന്നാണ് കേരള ഗവർണർക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് സർക്കാർ ഫ്രീ ആയി കൊടുത്ത ഉപദേശം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അപകടം പിണറായി ഓർത്തില്ല എത്ര തല്ലുകൊണ്ടാലും പഠിക്കൂല നയപ്രഖ്യാപനം എടുത്ത് ഫ്രീസറിൽ വയ്ക്കാൻ ഗവർണർ പറഞ്ഞപ്പോഴാണ് മുഖ്യന് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടിയത് കയ്യിൽ കിട്ടിയതും എടുത്തുടനെ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോഴും എന്തെങ്കിലും ആക്ഷൻ കാട്ടി ഗവർണറെ പാട്ടിലാക്കാം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിണറായിക്ക് പക്ഷേ തന്നെ ഉപദേശിക്കേണ്ടത് രാഷ്ട്രപതിയാണെന്നും തൻ്റെ തുക്കടാകുമസ്തനല്ലെന്നും ഗവർണർ തുറന്നടിച്ചു സാഷ്ടാംഗം വീഴാതെ നിവർത്തിയില്ല എന്തു ചെയ്യും വീണു ഇരട്ടച്ചങ്കൻ സാഷ്ടാംഗം തന്നെ വീണു പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ മാറ്റി ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടു ഒരു കളിയും അവിടെ നടക്കില്ല കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ട് നിയമസഭാ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഗവർണർ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനം വായിച്ചു നയപ്രഖ്യാപനം വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വി ഡി സതീശൻ എണീറ്റ് ഗവർണർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയ സാഹചര്യമുണ്ടായി താങ്കളൊരു ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നയാളാണ് ഈ നയപ്രഖ്യാപനത്തെക്കുറിച്ച് അതിലെ പറഞ്ഞിരിക്കുന്ന എല്ലാ പരാമർശങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ ഈ സമയം അതിൻ്റേതല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെയും ഗവർണർ അടിച്ചിരുത്തുന്ന കാഴ്ച ഇന്ന് രാവിലെ കേരളം കണ്ടു ഇതാണ് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്